Mata Kalimude, GK class lake, Nukalakum, Sorgam. Pokarin the class from the Kasargode Jilla Padichu, like Kasargode Jilla complete Aritia, for a good point, a little baki in the detailed particular, a chiller of a particular, a DC based exam. Avamukam at the point alarm. Ranipuram, Kasargode Jilla, Matu Pradeshaman, Ranipuram. Here Ranipuram are a pretty pair, Keratine Utianan, Keratin Utian are a pretty. സ്ഥലമാണ് റാണിപുരം. കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം റാണിപുരം. അപ്പോൾ കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാടാണ്. കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാടും പ്രദേശം കാസർഗോഡ് ജില്ലയിലെ റാണിപുരമാണ്. അപ്പോൾ ഊട്ടി വെച്ചിട്ട് കുറേ പോയിന്റുകൾ പഠിക്കാനുണ്ട്, കൺഫ്യൂസിങ് ഫാക്ട്സ്. അത് നമുക്ക് ഇപ്പോൾ തന്നെ കവർ ചെയ്യാം. പാവങ്ങളുടെ ഊട്ടി, നെല്ലിയാമ്പതി, പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയാണ്. അതൊരുവിധം ഫെമിലിയർ ആയിട്ടുള്ള പോയിന്റാണ്. പാവങ്ങളുടെ ഊട്ടി പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി. മലപ്പുറത്തെ ഊട്ടി, അത് കൊടികുത്തി മലയാണ്. മലപ്പുറത്തെ ഊട്ടി ഏതാണ്? കൊടികുത്തി മലയാണ്. മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കോഴിക്കോട് ജില്ലയിലെ വയലാട. വയലാടയാണ് മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം. ചില ബുക്കുകളിൽ കക്കയം എന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പുസ്തകങ്ങളിലൊക്കെ വയലാടയാണ് മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന വയലാട്. തെക്കൻ കേരളത്തിലെ ഊട്ടി തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയാണ്. തെക്കൻ കേരളത്തിലെ ഊട്ടി തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി. അപ്പൊ നോക്കിയേ, കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലം റാണിപുരം, അത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാടാണ്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നെല്ലിയാമ്പതി, പാലക്കാട് ജില്ലയിൽ. മലപ്പുറത്തെ ഊട്ടി കൊടികുത്തിമല. മലബാറിന്റെ ഊട്ടി വയലാട്, അത് കോഴിക്കോട് ജില്ലയിലാണ്. തെക്കൻ കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി സുഖവാസ കേന്ദ്രമാണ്. പൊന്മുടി ഡാം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ജില്ലയിലാണ്. ഇത് പൊന്മുടി ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അത് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പൊ റാണിപുരം കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശം, അത് കാസർഗോഡ് ജില്ലയിലാണ്. ഓക്കെ, ഇത്രയും ഇത്രയും കാര്യങ്ങളെ കാര്യം ഫോളോ ചെയ്തില്ലേ. ഇനി അടുത്തത് അനന്തപുരം തടാകക്ഷേത്രം. അനന്തപുരം തടാകക്ഷേത്രം കേരളത്തിലെ ഏക തടാകക്ഷേത്രമാണ് അനന്തപുരം തടാകക്ഷേത്രം. അനന്തൻ എന്ന് പറഞ്ഞാൽ ലോർഡ് വിഷ്ണു. അപ്പോൾ വിഷ്ണുവാണ് അവിടുത്തെ ആരാധനാമൂർത്തി. കേരളത്തിലെ ഏക തടാകക്ഷേത്രമാണ് അനന്തപുരം തടാകക്ഷേത്രം. ഇവിടെ ക്ഷേത്രപാലകനായിട്ട് അറിയപ്പെടുന്ന ഒരു മുതലയാണ്. അനന്തപുരം തടാകക്ഷേത്രത്തിലെ ക്ഷേത്രപാലകനാണ് ബാബിയ എന്ന പേരുള്ള മുതല. ബാബിയ എന്ന മുതലയാണ് അനന്തപുരം തടാകക്ഷേത്രത്തിലെ ക്ഷേത്രപാലകനായിട്ട് അറിയപ്പെടുന്നത്. ഇപ്പൊ കേരളത്തിലെ ഏക തടാകക്ഷേത്രം ഏതാണ്? അനന്തപുരം തടാകക്ഷേത്രമാണ്. ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. കയ്യൂർ. കയ്യൂർ പൂരക്കളിയുടെയും കളരിയുടെയും നാട് എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. പൂരക്കളിയുടെയും കളരിയുടെയും നാട് എന്നറിയപ്പെടുന്നു. അതോടൊപ്പം കാർഷിക വിപ്ലവത്തിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കയ്യൂർ. കയ്യൂർ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നേ പൂരക്കളിയുടെയും കളരിയുടെയും നാട്, കാർഷിക വിപ്ലവത്തിന്റെ തൊട്ടിൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശമാണ് കയ്യൂർ. ഇനി നമുക്ക് കയ്യൂർ സമരത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് കാസർഗോഡ് ജില്ല കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കയ്യൂർ സമരത്തെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയും. ഇപ്പൊ തൽക്കാലം കയ്യൂർ എന്ത് പേരിൽ അറിയപ്പെടുന്നേ പൂരക്കളിയുടെയും കളരിയുടെയും നാട്, കാർഷിക വിപ്ലവത്തിന് തൊട്ടിൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശമാണ് കയ്യൂർ. ദെൻ ചന്ദ്രഗിരിപ്പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന പുഴയാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിലാണ് ചന്ദ്രഗിരിപ്പുഴ അറിയപ്പെടുന്നത്. അപ്പൊ ആരാണ് മൗര്യ സാമ്രാജ്യ സ്ഥാപകൻ? ചന്ദ്രഗുപ്ത മൗര്യനാണ്. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന പുഴയാണ് കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരിപ്പുഴ. ഈ ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ പുഴയാണ്. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ പുഴയാണ് ചന്ദ്രഗിരിപ്പുഴ. അത് കാസർഗോഡ് പട്ടണത്തെ യു ഷേപ്പിലാണ് ചുറ്റി ഒഴുകുന്നത്. കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന പുഴയാണ് കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരിപ്പുഴ. ആരുടെ പേരിൽ അറിയപ്പെടുന്നത്? മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ദെൻ ചന്ദ്രഗിരിപ്പുഴയുടെ തീരത്ത് ഒരു കോട്ടയുണ്ട്. ആ കോട്ട പണി കഴിപ്പിച്ചത് ശിവപ്പ നായക്കറാണ്. ചന്ദ്രഗിരി കോട്ടയാണ് ചന്ദ്രഗിരിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ട. അത് പണി കഴിപ്പിച്ചത് ശിവപ്പ നായക്കറാണ്. അദ്ദേഹം ഇക്കേരി രാജവംശജനാണ്. ഇക്കേരി രാജവംശജനായ ശിവപ്പ നായക്കറാണ് ചന്ദ്രഗിരി കോട്ട പണി കഴിപ്പിച്ചത്. അപ്പൊ ചന്ദ്രഗിരിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കോട്ടയാണ് ചന്ദ്രഗിരി കോട്ട. അത് പണി കഴിപ്പിച്ചത് ഇക്കേരി വംശജനായ ശിവപ്പ നായക്കറാണ്.
ചന്ദ്രഗിരി പുഴയുടെ പോഷക നദിയാണ് പയസ്വിനി. ഈ ചോദ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. പയസ്വിനി ഏത് പുഴയുടെ പോഷക നദിയാണ്? ചന്ദ്രഗിരി പുഴയുടെ പോഷക നദി ഏതാണ്? പയസ്വിനി. ഈ ചന്ദ്രഗിരി എന്ന വാക്ക് വെച്ചിട്ട് ഒരു പോയിന്റ് കൂടെ പഠിക്കാനുണ്ട്. അതും ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. വി ടി ഭട്ടതിരിപ്പാട് യാചനയാത്ര നടത്തിയത്, യാചന പദയാത്ര, അതായത് പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം സ്വരൂപിക്കുന്നതിനായി VT ഭട്ടതിരിപ്പാട് യാചനയാത്ര നടത്തിയത് എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണ്? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. VT ഭട്ടതിരിപ്പാട് യാചനയാത്ര നടത്തിയത് എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണ്? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. അതിന് വർഷം 1931 VT ഭട്ടതിരിപ്പാട് യാചനയാത്ര നടത്തിയത്. ഇത്രയും പോയിന്റുകൾ ഫോളോ ചെയ്യുന്നു വരുന്നു. ചന്ദ്രഗിരി പുഴ കാസർഗോഡിലെ ഏറ്റവും വലുത്, ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന പുഴയാണ്. യു ഷേപ്പിൽ ചുറ്റിയൊഴുകുന്നു. പോഷക നദിയാണ് പയസ്വിനി. അതിന് തീരത്ത് സ്ഥിതി ചെയ്യുന്ന കോട്ട, ചന്ദ്രഗിരി കോട്ട പണികഴിപ്പിച്ച ശിവപ്പ നായക്കർ. VT ഭട്ടതിരിപ്പാട് യാചനയാത്ര നടത്തിയത് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. വർഷം ഏതാണ്? 1931. ഓക്കെ, അപ്പൊ ആരാണ് യാചനയാത്ര നടത്തിയത്? VT ഭട്ടതിരിപ്പാടാണ്. അത് എവിടുന്ന് മുതൽ എവിടം വരെയാണ്? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയാണ്. അതിന് വർഷം ഏതാണ്? 1931 VT ഭട്ടതിരിപ്പാട് യാചനയാത്ര നടത്തിയത്. യെസ്. എന്തിനാണ് യാചനയാത്ര നടത്തിയത്? പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് VT ഭട്ടതിരിപ്പാട് യാചനയാത്ര നടത്തിയത്. അത്രയും പോയിന്റുകൾ ഫോളോ ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ്, ബേക്കൽകോട്ട. ബേക്കൽകോട്ട എന്താണ്? കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽകോട്ട. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ബേക്കൽകോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ഏതാണ്? ബേക്കൽകോട്ട. ഇത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമം പള്ളിക്കരയാണ്. ബേക്കൽകോട്ട സ്ഥിതി ചെയ്യുന്ന ഗ്രാമം പള്ളിക്കര. ബേക്കൽ പണ്ട് അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. PSC ചോദിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. എന്നാലും കണ്ടിട്ടുണ്ട്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പം ബേക്കൽ പണ്ട് അറിയപ്പെട്ടിരുന്ന പേര് ഫ്യൂഫൽ എന്നാണ്. ഫ്യൂഫൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ് ബേക്കൽ. ബേക്കൽകോട്ട സ്ഥിതി ചെയ്ത ഏത് ഗ്രാമത്തിലാണ്? പള്ളിക്കര. കാസർഗോഡ് ജില്ലയിൽ പള്ളിക്കരയിലാണ് ബേക്കൽകോട്ട സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. അതിൻ്റെ മറ്റൊരു ബേക്കൽ അറിയപ്പെട്ടിരുന്ന പേരെന്താ? ഫ്യൂഫൽ എന്നാണ്. ഏത് ഗ്രാമത്തിലാണ്? പള്ളിക്കര ഗ്രാമത്തിലാണ് ബേക്കൽകോട്ട സ്ഥിതി ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളാണ് ആകെ 3 പോയിന്റുകൾ ബേക്കൽകോട്ടയെ കുറിച്ച്. കാഞ്ഞങ്ങാട് കോട്ട ഹോസ്ദുർഗ് കോട്ട എന്നറിയപ്പെടുന്ന കോട്ടയാണ്. ഹോസ്ദുർഗ് നമ്മൾ പഠിച്ചു. കേരള സംസ്ഥാന രൂപീകരണ സമയത്ത് കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന താലൂക്ക് ഏതായിരുന്നു? ഹോസ്ദുർഗ് ആയിരുന്നു. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹോസ്ദുർഗ് കോട്ട എന്നറിയപ്പെടുന്നത് കാഞ്ഞങ്ങാട് കോട്ടയാണ്. ഇത് പണികഴിപ്പിച്ചത് സോമശേഖരനായക്കറാണ്. ഇക്കേരി വംശജം തന്നെയാണ് അദ്ദേഹം. സോമശേഖരനായക്കറാണ് കാഞ്ഞങ്ങാട് കോട്ട പണികഴിപ്പിച്ചത്. ഇനി തൊട്ടു മുന്നിലുള്ള പോയിന്റിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ബേക്കൽകോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണെന്ന് പറഞ്ഞു. അത് പണികഴിപ്പിച്ചത് ചന്ദ്രഗിരി കോട്ട പണികഴിപ്പിച്ച അതേ വ്യക്തി തന്നെയാണ് കേട്ടോ. ശിവപ്പ നായക്കർ തന്നെയാണ് ചന്ദ്രഗിരി കോട്ടയും ബേക്കൽകോട്ടയും പണികഴിപ്പിച്ചത്. സോമശേഖര നായക്കർ കാഞ്ഞങ്ങാട് കോട്ട പണികഴിപ്പിച്ചു. കാഞ്ഞങ്ങാട് കോട്ടയുടെ മറ്റൊരു പേരെന്താ? ഹോസ്ദുർഗ് തോക്കോട്ട എന്നാണ് കാഞ്ഞങ്ങാട് കോട്ട അറിയപ്പെടുന്നത്. അപ്പോൾ ചന്ദ്രഗിരി കോട്ട ശിവപ്പ നായക്കർ, ബേക്കൽകോട്ടയും ശിവപ്പ നായക്കർ, കാഞ്ഞങ്ങാട് കോട്ടാരാണ് സോമശേഖര നായക്കർ. ഈ രണ്ട് വ്യക്തികളും ഇക്കേരി രാജവംശജരാണ്. ഇക്കേരി രാജവംശത്തിലെ രാജാക്കന്മാരായിരുന്നു സോമശേഖര നായക്കറും ശിവപ്പ നായക്കറും. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ്, യക്ഷഗാനം. PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് യക്ഷഗാനം.
കേരളത്തിന്റെ തനത് കലാരൂപം അല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരളത്തിന്റെ തനത് കലാരൂപം അല്ലാത്തത് എന്ന് പറഞ്ഞ് ചോദിച്ചിരുന്നു. കേരളത്തിന്റെ കലാരൂപം അല്ല യക്ഷഗാനം, ഇത് കർണാടകത്തിന്റെ കലാരൂപമാണ്. കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നതുകൊണ്ട് കാസർഗോഡ് അവിടെ ഉൾപ്പെട്ടിരുന്നത് കൊണ്ട് കാസർഗോഡിന്റെയും തനത് കലാരൂപമായിട്ട് അറിയപ്പെടുന്നതാണ് യക്ഷഗാനം. അപ്പോൾ കാസർഗോഡിന്റെയും കർണാടകത്തിലെയും നൃത്തരൂപമാണ് യക്ഷഗാനം. കാസർഗോഡിന്റെയും കർണാടകത്തിന്റെയും നൃത്തരൂപമാണ് യക്ഷഗാനം. ഇത് കന്നഡ ഭാഷയിൽ അറിയപ്പെടുന്ന പേരാണ് ബായരാട്ടം. ബായരാട്ടം എന്നറിയപ്പെടുന്ന യക്ഷഗാനം കാസർഗോഡിന്റെയും കർണാടകത്തിന്റെയും നൃത്തരൂപമാണ് യക്ഷഗാനം. ഇതിന്റെ പേരിലാണ് കന്നഡ ഭാഷയിൽ അറിയപ്പെടുന്ന ബായരാട്ടം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ഉപജ്ഞാതാവ് പാർത്ഥിസുബനാണ്. പാർത്ഥിസുബനാണ് യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ്. നമ്മൾ പ്രൊപ്പൗണ്ടർ എന്നൊക്കെ പറയും, ഉപജ്ഞാതാവ് പ്രൊപ്പൗണ്ടർ എന്ന് പറഞ്ഞാൽ പി എൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പ്രൊപ്പൗണ്ടർ ഉപജ്ഞാതാവ് പാർത്ഥിസുബനാണ്. ആരാണ് പ്രചരിപ്പിച്ചത്? പ്രചരിപ്പിക്കുക എന്നുള്ളത് നമ്മൾ സ്പ്രെഡ് എന്നുള്ളൊരു വാക്ക് എടുക്കാം. അപ്പൊ എസ് വെച്ചിട്ടുള്ള ആളാണ് പ്രചരിപ്പിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ് ചെയ്യാണ്ടിരിക്കാനാണ് ഞാൻ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞു കേട്ടോ. പ്രൊപ്പൗണ്ടറും സ്പ്രെഡും എടുത്തത്. ഉപജ്ഞാതാവ് പാർത്ഥിസുബൻ, പ്രചരിപ്പിച്ചത് ആരാണ്? ശിവരാമ കാരാൻ. കന്നഡ ഭാഷയിൽ ബായനാട്ടം എന്നറിയപ്പെടുന്ന യക്ഷഗാനം കാസർഗോഡിന്റെയും കർണാടകത്തിലെയും നൃത്തരൂപമാണ്. കിട്ടിയോ? ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. വലിയ നായന്മാർ മൂല എന്നുള്ള സ്ഥലം കാസർഗോഡ് ജില്ലയിൽ. സ്ഥലത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻസ് തോന്നിയില്ലെങ്കിലും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലെ വലിയ നായന്മാർ മൂല ആണ്. പർട്ടിക്കുലർ പ്ലേസ് അധികം ചോദിക്കാറില്ല. ഏത് ജില്ലയിലാണെന്നേ പി എസ് സി ചോദിച്ചിട്ടുള്ളൂ കേട്ടോ വലിയ നായന്മാർ മൂല. എന്നാലും ഇനി അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. കാസർഗോഡ് ജില്ലയിലെ വലിയ നായന്മാർ മൂലയിലാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആദ്യകാല ആസ്ഥാനം ആയിരുന്നത്. ദെൻ അപ്പൊ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? കാസർഗോഡാണ്. അത്രയാണ് ചോദിക്കാറുള്ളൂ. ദെൻ ഇവിടുത്തെ ആദ്യത്തെ വൈസ് ചാൻസലർ ആയിരുന്നു. ഇനി അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കേരളത്തിലെ കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം. ഇനി അടുത്തതായിട്ട് പി എസ് സി ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആകുന്ന ആദ്യ വനിതാരാണ്? കേരളത്തിൽ ഒരു സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആകുന്ന ആദ്യ വനിതയാണ് ഡോക്ടർ ജാൻസി ജെയിംസ്. ഡോക്ടർ ജാൻസി ജെയിംസ് ആണ് കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആകുന്ന ആദ്യ വനിത. ഇവര് എം ജി യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യം വന്നത്. ഈ വലിയ നായന്മാർ മൂലയിലുള്ള കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആസ്ഥാനത്തിലെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ജാൻസി ജെയിംസ് ആണ്. അപ്പോൾ കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആസ്ഥാനം വലിയ നായന്മാർ മൂലയാണ്. ഇവിടുത്തെ ആദ്യത്തെ വൈസ് ചാൻസലർ ഡോക്ടർ ജാൻസി ജെയിംസ് ആണ്. ഇവരുടെ പ്രത്യേകത എന്താ? കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആകുന്ന ആദ്യ വനിതയാണ് ഡോക്ടർ ജാൻസി ജെയിംസ്. കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആകുന്ന ആദ്യ വനിത ഡോക്ടർ ജാൻസി ജെയിംസ് ആണ്. അപ്പോൾ ഈ ഡോക്ടർ ജാൻസി ജെയിംസ് ആദ്യം എം ജി യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഇവിടെ വന്നു. അപ്പോൾ നമുക്കറിയേണ്ടത് കേരളത്തിലെ കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ ആദ്യകാല ആദ്യ ആസ്ഥാനം എവിടെയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ് ആസ്ഥാനം. കേരളത്തിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആകുന്ന ആദ്യ വനിതാരാണ് ഡോക്ടർ ജാൻസി ജെയിംസ് ആണ്. ഇത്രയാണ് നമുക്കിവിടെ രണ്ട് പോയിന്റ്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കാസർഗോഡ് ജില്ലയിലെ തലങ്കര മുസ്ലിം തൊപ്പിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ്. മുസ്ലിം തൊപ്പിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ തലങ്കര. ഇവിടെയാണ് പ്രസിദ്ധമായ മാലിക് ദിനാർ പള്ളി സ്ഥിതി ചെയ്യുന്നത്. മാലിക് ദിനാർ പള്ളി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കാസർഗോഡ് ജില്ലയിലാണ്. അവിടുത്തെ തലങ്കര എന്ന പ്രദേശത്താണ് മാലിക് ദിനാർ പള്ളി. അതോടൊപ്പം മുസ്ലിം തൊപ്പിക്ക് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് തലങ്കര. ഓക്കെ, ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് ഇനി അടുത്ത സെഷനിൽ നോക്കാം.